ऑल साउंड डिस्ट्रीब्यूशन हम ऑलरेडी बाइनोमियल डिस्ट्रीब्यूशन देख चुके हैं. नेक्स्ट पॉइसन डिस्ट्रीब्यूशन, इट इज अनदर काइंड ऑफ डिस्क्रीट डिस्ट्रीब्यूशन. बैनोमियल पॉइसन अब ओर डिस्क्रीट रैंडम वेरिएबल ओर स्पेशल केस पढ़ा फस्ट एन सी एक्स पी रेस टू एक्स क्यू रेस टू एन माइनस एक्स आ पी डी एफ फॉलो टाइप ऑफ रैंडम वेरिएबल बाइनोमियल डिस्ट्रीब्यूशन. नेक्स्ट पॉइसन डिस्ट्रीब्यूशन, a discrete random variable x is said to follow Poisson distribution. It's a discrete random that follows Poisson distribution if its PDF, that is probability density function, is of this form: f of x equal to e raised to minus lambda lambda raised to x by x factorial x equal to 0 1 2 3 etc. That means x takes the value from 0 to infinity. 0, 1, 2, 3, and then up to infinity in the meaning. Upon binomial guessing in a x from 0, 1, 2, 3, 4, 5, 6 up to n. And what is the value? 5. Now the problem is clear and 5, 4, 3, and then 10, 15. Anyway, the Poisson distribution is actually a limiting case of binomial distribution. Binomial distribution is a limiting case of the Poisson distribution. So, the concept of the same one, that is x defined the number of success, p probability of success, that is q or another probability of failure, then f of x, that is ncx p raised to x q raised to n minus x will become e raised to minus lambda lambda raised to x x by x factorial under these three conditions. ഈ മൂന്ന് കണ്ടീഷനും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. അതിന്റെ പ്രൂഫ് പഠിക്കാനുണ്ട്. ഇപ്പൊ ജസ്റ്റ് ഓർത്ത് വെക്കും, എന്ത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഇസ് എ ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. എന്തൊക്കെയാണ് ആ അസംപ്ഷൻസ്, ആ കണ്ടീഷൻസ്? ഫസ്റ്റ് വൺ, നമ്പർ ഓഫ് ട്രയൽസ് ഇസ് ടു ലാർജ്. ദാറ്റ് ഇസ് നമ്പർ ഓഫ് ട്രയൽസ് എൻ ഇസ് ടു ലാർജ്. ടു ലാർജ് ഇവിടെ അപ് ടു ഇൻഫിനിറ്റി എന്നല്ലേ, അതായത് എക്സ് ഫ്രം 0, 1, 2 അപ് ടു എൻ ആണ് എന്ത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. എക്സ് ഫ്രം 0, 1, 2 അപ് ടു എൻ ആണ് എന്ത് ബൈനോമിയൽ. ഇനി ആ എക്സ് ഫ്രം 0, 1, 2 എൻ, ഈ എൻ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ എന്താവും? അതിന്റെ ലിമിറ്റ് 0, 1, 2 അപ് ടു ഇൻഫിനിറ്റി ആവും. അതാണ് പോയ്സോണിന്റെ കേസ്. പിന്നെ വരുന്നത് പ്രോബബിലിറ്റി പി ഇവിടെ ഡിഫൈൻ ചെയ്യുന്നില്ലേ, ദാറ്റ് പി ഈസ് ടു സ്മോൾ. എൻ ടു ലാർജ്, പി too small, but n into p, which is a constant and should be a finite value. ഈ മൂന്ന് കണ്ടീഷൻ ഉണ്ടെങ്കിൽ എന്താവും? ബൈനോമിയൽ പോയ്സോൺ. അപ്പൊ നിങ്ങൾ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്സ്, അതായത് ഗിവൺ ഡാറ്റ യൂസ് ചെയ്ത് എൻ പി ഒക്കെ എഴുതൂലേ, ഇനി പിയുടെയും എന്നിന്റെയും വാല്യൂ നോക്കി. എൻ ഇൻഫിനിറ്റ് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും, അതായത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇൻഫിനിറ്റി എന്നുള്ള ഒരു കേസ് എന്ന് പറയുന്നത് നമ്മളൊരു 2015 ഒക്കെ വന്നാൽ തന്നെ ഇൻഫിനിറ്റി എന്ന് ചൂസ് ചെയ്യും. കാരണം 15 ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വളരെ വലുതായിട്ട് ഫീൽ ചെയ്യുമല്ലോ. ആക്ച്വലി അത് അത്ര ലാർജ് ഒന്നുമല്ല. പക്ഷെ പ്രോബ്ലം ചെയ്യുമ്പോൾ 10 എബവ് ഒക്കെ നമുക്ക് പോയ്സൺ ലാർജ് എന്നുള്ള കേസ് എടുത്ത് പോയ്സോൺ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ യൂഷ്വലി നമ്മൾ സ്വന്തം ചെയ്യുന്നില്ലേ. അല്ലാതെ ആ നമ്മൾ മനുഷ്യന്മാരുടെ കേസിൽ അത് ടു ലാർജായി ഫീൽ ചെയ്യും. പക്ഷെ വേറെ ഒരു സിസ്റ്റമാറ്റിക്കായി ചെയ്യുമ്പോൾ അതത്ര കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ആ എൻ ഇൻഫിനിറ്റി എന്നുള്ള കൺസെപ്റ്റ് ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ ഏത് യൂസ് ചെയ്ത് ബൈനോമിയൽ, ഈ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ബൈനോമിയൽ ചെയ്താലും പോയ്സോൺ ചെയ്താലും സെയിം ആൻസർ ആയിരിക്കും. കാരണം കൺസെപ്റ്റ് ഒക്കെ സെയിം ആണ്. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ചേഞ്ച് എന്താ, പി സ്മോൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, അതിന്റെ പി ഡി എഫ് എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. പി സ്മോൾ അല്ല, പി ഒരു യൂഷ്വൽ വാല്യൂ ആണ്. പി വളരെ സ്മോൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ എന്നുള്ള ഫോമിൽ. കാരണം പി വളരെ ചെറുതാകുമ്പോൾ പി റേസ് ടു എക്സ് എന്നുള്ള ടേം ഓൾമോസ്റ്റ് സീറോ ആവും. അതാണ് പ്രശ്നം വരുന്നത്. അതുകൊണ്ടാണ് അതിനെ ഇങ്ങനെ മാറ്റിയിരുന്നത്. ആ ഡെറിവേഷൻ നമുക്ക് പഠിക്കണം. ഇപ്പൊ നിങ്ങൾ ഇത്രയും പഠിക്കും, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇനി നിങ്ങൾ ഒരു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ മനസ്സ് സ്ട്രൈക്ക് ചെയ്യേണ്ടത് അതിന്റെ പി ഡി എഫ് ആയ ഈ ഒരു ഫംഗ്ഷൻ ആണ്. ലിമിറ്റും ലിമിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ് ഫ്രം സീറോ ടു ഇൻഫിനിറ്റി ബൈനോമിയൽ എന്ന് പറയുമ്പോൾ എൻ സി എക്സ്, അത് ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെ. നിങ്ങൾ
പഠിച്ചു വെക്കണം. ആ ഡിസ്ട്രിബ്യൂഷന്റെ ഓരോ ഡിസ്ട്രിബ്യൂഷന്റെ പി ഡി എഫ് അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. ഇനി നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ. എന്താ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഒരു ഡിസ്ട്രിബ്യൂഷന്റെ പി ഡി എഫ് ഡിഫൈൻ ചെയ്യും, അതിനുശേഷം അതിന്റെ മീൻ. അപ്പോൾ മീൻ എങ്ങനെയാ? മീൻ ഇസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ മീൻ ആൻഡ് ഇസ് ഡിഫൈൻഡ് ആസ് യു ഓഫ് എക്സ്. ഓക്കെ, അതിന് മുമ്പേ ഒരു കാര്യം പറയാം. മീൻ പഠിക്കുന്നതിന് മുമ്പ് ഒരു റിസൾട്ട് ഞാനിത് പറഞ്ഞോ എനിക്ക് ഡൗട്ട് ഉണ്ട്. ഞാനൊന്നോട് പറയാം. ഇ റേസ് ടു എക്സ് ഈക്വൽ ടു 1 + x/1 ഫാക്ടോറിയൽ പ്ലസ് x²/2 ഫാക്ടോറിയൽ പ്ലസ് x³/3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ദാറ്റ് ഈസ് സീരീസ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഇ റേസ് ടു എക്സ് ആണ് ഇത്. അപ്പോൾ അതിനെ നമുക്ക് ഒരു സമ്മേഷൻ ഫോം എഴുതിയാൽ സമ്മേഷൻ എൻ ഫ്രം 0 to ∞ x²/(n)ഫാക്ടോറിയൽ ഈ റേസ് ടു എക്സ്. ഈ രണ്ട് റിസൾട്ട് ഓർക്കോ, ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ഇനി മീൻ. മീൻ ഈസ് ഇ ഓഫ് എക്സ്. ഇ ഓഫ് എക്സ് മീൻസ് സമ്മേഷൻ ഓവർ എക്സ്, എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഇൻ ദിസ് കേസ് എഫ് ഓഫ് എക്സ് ഈസ് എക്സ് ഫ്രം എക്സിന്റെ ലിമിറ്റ് എന്ത് വരും ഈ കേസിൽ? മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി പോയാൽ നമുക്ക് ജസ്റ്റ് 0 to ∞. ബിക്കോസ് എക്സ് വാല്യൂസ് എത്ര വരുന്ന കേസ് ഓഫ് പോയ്സൺ, എക്സ് വാല്യൂസ് ഫ്രം 0 to ∞. ദെർഫോർ എക്സ് ടേക്സ് ദ വാല്യൂ ബിറ്റ്വീൻ 0 and ∞. എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഈസ് e raised to minus lambda lambda raised to x by x factorial. That is നേരത്തെ ചെയ്ത ബൈനോമിയൽ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ. എന്താ 0 to ∞ x into e raised to x നെ ക്യാൻസൽ ചെയ്യാം, e raised to minus lambda lambda raised to x by x factorial can be written as x into x minus 1 factorial അല്ലേ. x factorial നമ്മൾ എങ്ങനെ എഴുതി? x into x-1 factorial എഴുതി. x into x-1 factorial. Therefore, x, x get cancelled. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? എക്സിനെ ക്യാൻസൽ ചെയ്യുമ്പോൾ ലിമിറ്റിലും ചേഞ്ച് വരും, കാരണം x-1 factorial ആണ് പിന്നെ അവിടെ ഉള്ളത്. ദർഫോർ എക്സ് ടേക്സ് ദ വാല്യൂ ഫ്രം 1, ബിക്കോസ് ഇഫ് എക്സ് ഈക്വൽ ടു 0, x-1 factorial വിൽ ബിക്കെയിം -1 factorial. Which is not defined. Okay, minus 1 factorial defined. Alla. X from 1 to infinity. E raised to minus lambda. Lambda raised to x by x minus 1 factorial. Nalavali swadichoku. Summation over x. Aana. E raised to minus lambda. Lambda raised to x by x minus 1 factorial. Nammala ini cheyyunnathu. X kadakkunnathukku x minus 1 aanu. ആകെ രണ്ട് സ്ഥലത്ത് മാത്രമേ എക്സ് ഉള്ളൂ. എന്ത്? ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് മൈനസ് 1. ഡിനോമിനേറ്റർ ഓൾറെഡി എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ ഉണ്ട്, കാരണം എക്സ് ഫ്രം 1 to ∞ എന്നാണല്ലോ. അതിനെ എങ്ങനെ എഴുതും ഞാൻ? സമ്മേഷൻ എക്സ് മൈനസ് 1 ഫ്രം 0 to ∞. ഇൻഫിനിറ്റി മൈനസ് 1 ഈസ് അഗെയിൻ ഇൻഫിനിറ്റി തന്നെ. ഇ റേസ് ടു മൈനസ് ലാംഡ, ലാംഡ റേസ് ടു എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് ലാംഡ റേസ് ടു എക്സ് മൈനസ് 1 പ്ലസ് 1 divided by x minus 1 factorial. Therefore, this is equal to e raised to minus lambda into lambda. Yani lambda raised to x minus 1 plus 1 ne lambda raised to x minus 1 into lambda raised to x minus 1 plus 1 ne lambda raised to x minus 1 into lambda nedi kude. അപ്പോൾ ഇവിടെ എന്താ രണ്ട് ടേം വരും, ലാംഡ റേസ് ടു എക്സ് മൈനസ് 1 ഇൻറ്റു ലാംഡ വരും. e raised to minus lambda into this is equal to summation x minus 1 from 0 to infinity e raised to minus lambda lambda raised to x minus 1 into lambda by x minus 1 factorial. That is equal to summation over x minus 1 or x ആണ്. അപ്പോ അതിനകത്ത് x ഉള്ള ഇല്ലാത്ത ടേംസ് ഒക്കെ എന്താണ്? കോൺസ്റ്റൻസ് ആണ്. അത് റിപ്പീറ്റ് ഓരോ ടേമിലും റിപ്പീറ്റ് ചെയ്യുന്ന ടേം ആണ്. അപ്പൊ ഇവിടെ ഓരോ ടേമിലും റിപ്പീറ്റ് ചെയ്യുന്ന ടേം ഏതാ?
ഇ റേസ് ടു മൈനസ് ലാംഡ, ഫസ്റ്റ് ടേമിലും ഇ റേസ് ടു മൈനസ് ലാംഡ ഉണ്ടാവും, സെക്കൻഡിലും ഉണ്ടാവും, തേർഡിലും ഉണ്ടാവും. അങ്ങനെ സമ്മേഷൻ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എല്ലാ ടേമിലും ഇ റേസ് ടു മൈനസ് ലാംഡ ഉണ്ടാവും. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതിനെ എന്ത് ചെയ്യാം, സമ്മേഷൻ ഔട്ട് സൈഡ് എടുക്കാം. സിമിലർലി ലാംഡ റിപ്പീറ്റിംഗ് ടേം ആണ്, ഫസ്റ്റ് ടേമിൽ എക്സ് മൈനസ് വൺ സീറോ കൊടുത്താൽ അവിടെ ഒരു ലാംഡ ഉണ്ടാവും, പ്ലസ് എക്സ് മൈനസ് വൺ വൺ കൊടുക്കുമ്പോഴും അവിടെ ഒരു ലാംഡ ഉണ്ടാവും. എല്ലാ ടേമിലും പ്ലസ് പ്ലസ് പോവും, അതിനെ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. ദെൻ റിമൈനിങ് സമ്മേഷൻ എക്സ് മൈനസ് വൺ ഫ്രം സീറോ ടു ഇൻഫിനിറ്റി ലാംഡ റേസ് ടു എക്സ് മൈനസ് വൺ ബൈ എക്സ് മൈനസ് വൺ ഫാക്ടോറിയൽ. ഞാൻ നേരത്തെ കുറച്ച് നേരത്തെ പറഞ്ഞ റിസൾട്ട് ഒന്ന് ഓർത്ത് നോക്കൂ. ഇ റേസ് ടു എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് സമ്മേഷൻ എക്സ് ഫ്രം സീറോ ടു ഇൻഫിനിറ്റി എക്സ് റേസ് ടു എൻ ബൈ എൻ ഫാക്ടോറിയൽ. x minus 1 from 0 to infinity lambda raised to x minus 1 by x minus 1 factorial. ഇവിടെ ഞാൻ ഇവിടെ ഇത് ഈ റിസൾട്ടിൽ നേരെ ഉൾട്ടാണ് വരുന്നത്. n ന് പകരം എന്താ വരുന്നത്? x minus 1 അല്ലേ, x ന് പകരം ലാംഡ. ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ ഇതിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഈ e raised to x equal to x raised to n ന് പകരം ഇവിടെ എന്താ ലാംഡ raised to x minus 1. n equal to x minus 1 ഉം x equal to lambda ആണ്. Therefore this is equal to e raised to minus lambda into e raised to x ഇതാണ്. അപ്പൊ ഇത് ഏതിന്റെ എക്സ്പാൻഷൻ ആണ്? സമ്മേഷൻ x minus 1 from, നിങ്ങൾ x minus 1 ന് ഒരു സം n കൊടുത്തോളൂ, അപ്പം വരും n from 0 to infinity lambda raised to n by, sorry, okay, so lambda raised to n by n ഫാക്ടോറിയൽ. അങ്ങനെയല്ല വരും, എക്സ് മൈനസ് വണ്ണിന് പകരം എൻ കൊടുത്തു. അപ്പൊ എന്താ അത് ഏതിന്റെ എക്സ്പാൻഷൻ ആണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു, അങ്ങനെ ഒന്നും എഴുതല്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ഏതാ ഇ റേസ് ടു ലാംഡ, ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ ഇൻറ്റു ഇ റേസ് ടു ലാംഡ. ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ലാംഡ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ പ്ലസ് ലാംഡ, സിൻസ് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ. That is equal to lambda into e raised to minus lambda plus lambda, which is e raised to 0. What is the value of e raised to 0? For any value of x, x raised to 0 is 1. Therefore, e raised to 0 equal to 1. Lambda into 1, this is lambda. Therefore, mean of Poisson distribution is lambda. And I will say, mean equal to e of x. ഇ ഓഫ് എക്സ് ആണ്. ഇ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സമ്മേഷൻ, നമ്മൾ ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യം. എക്സിന്റെ എഫ് ഓഫ് എക്സ് റീപ്ലേസ് എഫ് ഓഫ് എക്സ് ബൈ ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ, വിച്ച് ഇസ് ദ പി ഡി എഫ് ഓഫ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ. നെക്സ്റ്റ് സ്റ്റെപ്പ്, ക്യാൻസൽ എക്സ് ബൈ റീറൈറ്റിംഗ് എക്സ് ഫാക്ടോറിയൽ ആസ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ ഫാക്ടോറിയൽ. നെക്സ്റ്റ് സ്റ്റെപ്പ്, റീപ്ലേസ് എവറി എക്സ് ബൈ എക്സ് മൈനസ് വൺ by rewriting each term. ഒരു ടേമിനെ റീറൈറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, എക്സിന് പകരം എക്സ് മൈനസ് വൺ കൊണ്ടുവരണം. അവിടെ ബൈനോമിയലിന്റെ കേസിലും അതന്നെ ചെയ്ത്. അപ്പോ ലാംഡ റേസ് ടു എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് ലാംഡ റേസ് ടു എക്സ് മൈനസ് വൺ ഇൻറ്റു ലാംഡ. അത് സെക്കൻഡ് ടേം ആയിട്ട്. ഇതൊന്നും നിങ്ങൾ നീട്ടി വിളിച്ച് എഴുതുന്നില്ല, നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ ഡെറിവേഷൻ പഠിക്കുക, എക്സാമിന് ചോദിക്കും. ഇനി സമ്മേഷൻ, സിൻസ് സമ്മേഷൻ ഈസ് ഓവർ എക്സ് e raised to minus lambda and lambda can be considered as a constant which can be taken outside of the summation. Therefore, this value is e raised to minus lambda into lambda summation lambda raised to x minus 1 by x minus 1 factorial. We have a result, e raised to x is equal to summation x raised to n by n factorial. Apply this result in this summation. Thus, we get e raised to minus lambda into e raised to lambda, which is lambda. ഒന്ന് ജസ്റ്റ് ഇതൊക്കെ അറിയുന്ന കാര്യങ്ങളല്ലേ, ഇത് മാത്രമേ ഇതിൽ ഓർക്കാനുള്ളൂ. ഒരു ബുദ്ധിമുട്ടായിട്ട് വരണം. ഫസ്റ്റ് എക്സ് ക്യാൻസൽ ചെയ്യുന്നു, സെക്കൻഡ് എക്സിന് പകരം എക്സ് മൈനസ് വൺ കൊണ്ടുവരും. ഓക്കേ.